നമസ്കാരം മഹാരാഷ്ട്രയിലെ പൽഘർ ജില്ലയിൽ ധാനു താലൂക്കിൽ രണ്ട് സന്യാസി വര്യന്മാരെയും അവരുടെ ഡ്രൈവറെയും ആൾക്കൂട്ടം അതിക്രൂരമായി തല്ലിക്കൊന്ന കഥ അതിന്റെ അന്വേഷണം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് വാർത്തകളും ഗ്രൗണ്ട് റിപ്പോർട്ടുകളും വിശദമായ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകളുമാണ് തത്വമയി ന്യൂസ് പ്രേക്ഷകർക്കായി നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നുവെന്നും ഇതിൽ നിരവധി പേർ ഈ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പലരുടെയും കറുത്ത കരങ്ങൾ പലരുടെയും സഹായം രാഷ്ട്രീയ നേതാക്കളുടെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെ സഹായം ഈ കേസിൽ ഈ കേസ് അട്ടിമറിക്കുന്നതിൽ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പൽഘറിൽ നിന്ന് തത്വമയി ന്യൂസ് പ്രതിനിധിയും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകനും ബിജെപി നേതാവുമായ ശ്രീ ഉത്തം കുമാർ അദ്ദേഹം നൽകുന്ന അടുത്ത ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്കാണ് തത്വമയി ന്യൂസ് പോകുന്നത് കൃത്യമായ ആസൂത്രണത്തോട് കൂടി കൃത്യമായ പ്ലാനിംഗോട് കൂടി നടത്തിയ അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു ഇത് എന്ന് പല കാര്യങ്ങളും പല തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കേസിന്റെ വിശദാംശങ്ങൾ മുമ്പോട്ട് പോവുകയാണ് പ്രമുഖ അഭിഭാഷകനായ ശ്രീ പി എൻ ഓജ അഡ്വക്കേറ്റ് പി എൻ ഓജയാണ് ഈ ഒരു വിഷയത്തിൽ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് വേണ്ടിയും ഡ്രൈവർക്ക് വേണ്ടിയും ഹാജരാകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികളുമായി കോടതി നടപടികളും കേസിന്റെ മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ശ്രീ ഉത്തം കുമാറിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്ക് നമസ്കാരം April 16 പാൽഘർ ജില്ലയിൽ ധാനു താലൂക്കിൽ നടന്ന സന്യാസി ശ്രേഷ്ഠന്മാരുടെയും വാഹന ഓടിച്ചാളിൻ്റെയും നിഷ്ഠൂരമായ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ നമ്മോട് സംസാരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് 30 ധാനു കോടതിയിൽ പ്രതികളെ ഹാജരാക്കുകയുണ്ടായി സന്യാസി കൊല്ലപ്പെട്ട സന്യാസി ശ്രേഷ്ഠന്മാർക്കും വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായത് അഡ്വക്കേറ്റ് പി എൻ ഓജയാണ് അദ്ദേഹവുമായിട്ട് ഞാനിപ്പോൾ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി വിഷയം ഇത് വളരെ പ്രീ പ്ലാൻഡായിട്ട് നടത്തിയ കൊലപാതകമാണെന്നുള്ളത് ഇപ്പം ഏകദേശം എല്ലാവർക്കും സ്പഷ്ടമായിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം ഈ വണ്ടി വരുന്ന വഴിയിൽ 5-6 സ്ഥലങ്ങളിൽ റോഡ് ബ്ലോക്കാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും ജനക്കൂട്ടത്തെ അവിടെ സംഘടിപ്പിച്ചതും ഈ ജില്ലാ പരിഷത്തിൻ്റെ മെമ്പറായിട്ടുള്ള എൻ സി പിയുടെ നേതാവ് വന്നതിന് ശേഷം ജനങ്ങൾ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും അതിനുശേഷം എല്ലാം നടന്നത് നമ്മൾ ടി വി ചാനലിലൂടെ മറ്റും വീഡിയോ ക്ലിപ്പിംഗ് കണ്ടതാണ് ഇതിൻ്റെ പിന്നിൽ സി പി എമ്മും എൻ സി പിയുടെ ഈ നേതാവിനെ ഉപയോഗിച്ചുകൊണ്ട് മതപരിവർത്തന ലോബിയുടെ വലിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഒരു ആദിവാസികൾക്കിടയിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് കഷ്ടകാരി സംഘടന എന്ന് പറഞ്ഞിട്ട് ഒരു പീറ്റർ ഡിമിലോ എന്ന് പറഞ്ഞിട്ടൊരാളാണ് അതിൻ്റെ സംഘടനയുടെ ലീഡർ ആദിവാസികളുടെ സംസ്കാരം ഹിന്ദു സംസ്കാരം അല്ലെന്നും അത് വേറൊരു സെപ്പറേറ്റ് വേറൊരു സംസ്കാരമാണെന്നും പറഞ്ഞിട്ട് അവരെ മാനസികമായിട്ട് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് മാറ്റിയിട്ട് ഉള്ള രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സൈഡിലെ മതപരിവർത്തന പരിപാടികളും മറ്റും ഈ പാൽഘർ ജില്ലയിൽ നടക്കുന്ന മതപരിവർത്തന ലോബിക്ക് ചുക്കാൻ പിടിക്കുന്നത് ഈ പീറ്റർ ഡിമിലോ എന്ന് പറഞ്ഞ ആളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റുമാണ് എന്നുള്ളതും ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് വളരെ ആസൂത്രിതമായിട്ട് നടത്തിയ കൊലപാതകമാണ് ഒരു കാരണവശാലും മഹാരാഷ്ട്ര ഭരിക്കുന്ന ഉദ്ധവ് താക്കറയുടെ സർക്കാർ എൻ സി പിയുടെ അനിൽ ദേശ്മുഖാണ് ആഭ്യന്തരമന്ത്രി ഒരു കാരണവശാലും കൊല്ലപ്പെട്ട സന്യാസിമാർക്ക് നീതി ലഭിക്കുമെന്നുള്ള വിശ്വാസം ഇവിടെ ആർക്കുമില്ല ഈ കേസ് NIAയോ CBIയോ ഏറ്റെടുക്കണമെന്നുള്ളതാണ് എല്ലാ സനാതന ധർമ്മ വിശ്വാസികളുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള ആവശ്യം ഇപ്പം ബോംബെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ കേസ് എത്തിയിട്ടുണ്ട് നമുക്ക് വീണ്ടും ഈ വിഷയത്തിൽ ശുഭപ്രതീക്ഷയോട് തന്നെ നിൽക്കാം ഈ കേസ് കേന്ദ്രത്തിലെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസി ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ നടന്ന വൻ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരും പാൽഘർ ജില്ലയിൽ ആദിവാസികൾക്കിടയിൽ നടക്കുന്ന മതപരിവർത്തനവും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾക്കും തട ഇടാൻ ഈ ഒരു അന്വേഷണം കൊണ്ട് സാധിക്കണം അത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതായത് ഇടതുപക്ഷ
മാവോയിസ്റ്റ് ബന്ധമുള്ളവർ അതുപോലെ എൻ സി പി ബന്ധമുള്ളവർ കോൺഗ്രസ് ബന്ധമുള്ളവർ ഒക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഇത്രയും വലിയൊരു ആൾക്കൂട്ടം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തിപ്പെട്ടത് എങ്ങനെയാണ് നേരത്തെ പ്ലാൻ ചെയ്ത റോഡ് തടയാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന രീതിയിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അന്വേഷണം കാര്യമായി തന്നെ പുരോഗമിക്കുകയാണ് തത്വമേ ന്യൂസിന് വേണ്ടി പൽഘറിൽ നിന്നും ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകിയത് ശ്രീ ഉത്തം കുമാർ ബി ജെ പി നേതാവും സാമൂഹ്യ പ്രവർത്തകനും ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ ഇതിന്റെ ഭാവിയിലെ കാര്യങ്ങൾ ഇതിന്റെ നടപടിക്രമങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വരും റിപ്പോർട്ടുകളിൽ ശ്രീ ഉത്തം കുമാർ നമുക്ക് നൽകുന്നതായിരിക്കും വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്